ഒരു മോഷണത്തിൻ്റെ കഥയാണ് മോഷ്ടിച്ചത് മഹ്സൂമിയ ഗോത്രക്കാരിയായ ഒരു പെണ്ണാണ് അവൾ മോഷണം പതിവാക്കി പിടിക്കപ്പെട്ടു പ്രവാചകൻ സല്ലാഹു അലൈ വസ്ലമ തങ്ങളുടെ മുന്നിൽ അവളെ കൊണ്ടുവന്ന് ഹാജരാക്കി മോഷ്ടിച്ചത് ആരാണെങ്കിലും ഏത് ഗോത്രക്കാരനാണെങ്കിലും എത്ര വലിയ കുടുംബത്തിലുള്ളവനാണ് എങ്കിലും പണക്കാരനാണെങ്കിലും പണിക്കാരനാണെങ്കിലും ആരാണെങ്കിലും അവരുടെ കൈവെട്ടണം അതാണ് ഇസ്ലാമിലെ നീതി പ്രോജൻ സലാഹു അലൈ വസ്ലമ തങ്ങൾ ശിക്ഷ വിരിച്ചു മഹ്സൂം ഗോത്രം എന്നുള്ളത് അറബികൾക്കിടയിലെ പ്രസിദ്ധമായ ഗോത്രമാണ് വലിയ തലയെടുപ്പുള്ള കുടുംബമാണ് അവർ കൂടി ആലോചിക്കുകയാണ് നമ്മുടെ ഗോത്രത്തിലുള്ള ഒരു പെണ്ണ് അവൾ മോഷ്ടിക്കപ്പെട്ട് കൈ മുറിച്ചു മാറ്റിയാൽ അത് നമ്മുടെ ഗോത്രത്തിനാണ് കുറച്ചിൽ അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഈ ശിക്ഷയിൽ നിന്ന് ഒരു ഇളവ് വാങ്ങിക്കൊടുക്കണം ഇതാരാണ് പ്രവാചകൻ സല്ലാഹു അലൈ വസ്ലമ തങ്ങളുടെ മുന്നിൽ ചെന്ന് അവതരിപ്പിക്കുക എല്ലാവർക്കും പ്രവാചകൻ്റെ മുന്നിൽ ചെന്ന് കാര്യം അവതരിപ്പിക്കാൻ ഒരു പ്രയാസമുണ്ട് ഒടുവിൽ അവർ തീരുമാനിച്ചു പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾക്ക് ഏറ്റവും പ്രിയങ്കരനായ ഉസാമത്ത് ബിൻ സയ്ദ് റതി അള്ളാഹുത്താലുഹുവിനെ തന്നെ ഈ ദൗത്യമേൽപ്പിക്കുക ഉസാമത്ത് ബിൻ സയ്യിദ് റതി അള്ളാഹുത്താലൻഹു പ്രവാചയൻ സല അള്ളാഹു അലൈ വസ്ലം നമ്മുടെ അരികിലേക്കെത്തി നബിയെ മഹ്സൂമിയ ഗോത്രക്കാരിയായ ആ പെണ്ണ് അവൾ മോഷ്ടിച്ച് കൈവെട്ടുവാൻ തീരുമാനിച്ചിരിക്കുകയാണല്ലോ അതിൽ ഒരു ചെറിയ ഇളവ് നൽകിക്കൂടെ പ്രവാചകരെ മഹ്സൂമിയ ഗോത്രക്കാരിയല്ലേ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലൈ വസ്ലം ഞങ്ങളുടെ മുഖം വിവർണമായി മുഖം ചുവന്നു ഉസാമത്ത് ബിൻ സെയ്ദ് അള്ളാഹുവിൻ്റെ വിധി അത് നടപ്പിലാക്കുന്നതിൽ നിന്ന് നീ എന്നോട് ശുപാർശ നടത്തുകയാണോ റവാരിൻ സല്ലാഹുലൈസ് പെട്ടെന്ന് മിമ്പറിലേക്ക് കയറി സ്വഹാബത്തിനെ വിളിച്ചു ചേർത്തു നിങ്ങൾക്കറിയുമോ നിങ്ങളുടെ മുൻകടിഞ്ഞു പോയ സമുദായം അവർ നശിപ്പിക്കപ്പെട്ടത് അവരിലെ ധനാഢ്യന്മാർ അവരിലെ പണക്കാർ അവർ തെറ്റ് ചെയ്യുമ്പോൾ ഇളവ് നൽകുകയും ദരിദ്രർ പാവങ്ങൾ തെറ്റ് ചെയ്യുമ്പോൾ അവരെ ശിക്ഷിക്കുകയും ചെയ്യുന്ന ഒരു നടപടി അവർക്കുണ്ടായിരുന്നു അതിൻ്റെ പേരിൽ നിങ്ങളുടെ മുൻകടിഞ്ഞു പോയ സമുദായം അവർ ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട് വല്ലതീനഫ് സി ബി എല്ലാഹു തന്നെയാണ് സത്യം സഹാബ അള്ളാഹു തന്നെയാണ് സത്യം ലൗ അന്ന ഫാത്തിമ ത മുഹമ്മദ് സറക്കത്ത് മുഹമ്മദിൻ്റെ മകൾ ഫാത്തിമയാണ് മോഷ്ടിച്ചതെങ്കിലും ഈ ഭരണാധികാരിയുടെ മദീനയുടെ ഭരണാധികാരിയുടെ മകളാണ് മോഷ്ടിച്ചതെങ്കിലും എൻ്റെ കരളിൻ്റെ കഷ്ണമായ ഫാത്തിമയാണ് മോഷ്ടിച്ചതെങ്കിലും

കൈറ് പൂത്തുവിടർന്നു